അപ്പൊ അതേ നമ്മൾ ഈ ഒരു കമ്പ് ഇവിടെ കുഴിച്ചിടുവാണ് കേട്ടോ. മമ്മി ഈ കമ്പ് പോരെ, ഇതൊക്കെയല്ലേ നാട്ടുക. മമ്മി വെക്കുന്നത് ആ ഒന്ന് വെച്ചാട്ടെ, നോക്കട്ടെ. അയ്യോ പണ്ടത്തെ പ്രോയാണ് കേട്ടോ. മതി 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 മതി, ബാക്കി ആ സെറ്റിലിനെ എനിക്ക് കിട്ടിയിട്ട് ഇന്നേക്ക് ഏകദേശം 1.5 വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെയായിട്ടും പിരിഞ്ഞിരുന്നിട്ടില്ല, ഞാൻ ചാർലി കുഞ്ഞൻ എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിരിയാൻ വേണ്ടി പോവാണ്. അതായത് എന്നും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ചാർലി എന്നെ വിളിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ ചാർലി വിളിക്കുന്ന കേട്ട് വന്നതാണ്. വന്നപ്പം ചാർലി ഇവിടെ എന്നെയും കാത്തിരിപ്പുണ്ട്. കുഞ്ഞൻ നല്ല ഉറക്കമാണ് കേട്ടോ. കുഞ്ഞൻ്റെ ഉറക്കം നിങ്ങൾ കണ്ട ചിരി വരും കേട്ടോ. ഇതേ കാലൊക്കെ പൊക്കി എന്തൊക്കെയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഇറങ്ങ് ഇറങ്ങിയോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഒരു പാരയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയൊരു പണിയുണ്ട്, ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ വിറകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളൊന്ന് മഴയൊന്നും കൊള്ളാത്ത രീതിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വില്ലമ്മേതെ ഇവിടെ നിന്ന് വിറകൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് പാര വെച്ചിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ച് തരാം. എവിടെയാണ് വില്ലമ്മ ആക്കേണ്ടത്? എവിടെ? ആ അപ്പോൾ അതേ വില്ലമ്മ ഇവിടെ നിന്ന് വിറകൊക്കെ മുറിച്ച് മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഏത് പാര? ഇതിൻ്റെ പാര അലവാങ്ക, അലവാങ്ക്. പിന്നെ അലവാങ്ക് എന്നാണ് കേട്ടോ പറയുന്നത്. അലവാങ്ക് പാരാന്ന് വെച്ചാൽ ആരാ ഞാനാവും. ഓക്കെ നമുക്ക് ഇവിടെ ഒരു കുഴി കുത്തിയിട്ട് സംഭവം സെറ്റാക്കാം. ഇവിടെ കുത്തിയപ്പോലെ വല്ലമ്മ സെറ്റ്. അപ്പോൾ ഇവിടെ ഒരു കമ്പ് കുഴിച്ചിട്ടിട്ട് ഒരു കമ്പ് ക്രോസൊക്കെ വെച്ചിട്ട് വിറക് ഇങ്ങനെ ചാരി ചാരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുത്തിയപ്പോരെ കുത്തിയിട്ട് കാണാം. അപ്പൊ അതെ നമ്മളെ അമ്മമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പൊ അതേ നമ്മൾ ഈ ഒരു കമ്പ് ഇവിടെ കുഴിച്ചിടുവാണ് കേട്ടോ. മമ്മി ഈ കമ്പ് പോരെ, ഇതൊക്കെയല്ലേ നാട്ടുക. മമ്മി വെക്കുന്നത് ആ ഒന്ന് വെച്ചാട്ടെ, നോക്കട്ടെ. അയ്യോ പണ്ടത്തെ പ്രോയാണ് കേട്ടോ. മതി 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 മതി, ബാക്കി ആ സെറ്റ് ആയിക്കോളാം. ആ ഞാൻ ഉറപ്പിക്കാം, വളവൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ ഉറപ്പിച്ചു തരാം. അപ്പം നമ്മളിത് കുഴി ഉറപ്പിക്കണം കേട്ടോ. അമ്മമ്മ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അമ്മമ്മക്ക് ജിമ്മാണ് പണ്ടത്തെ. അതെ അമ്മമ്മ കേട്ടോ ക്യാമറമാൻ. ഹായ് ഹായ് എന്നെ അമ്മമ്മക്ക് യൂട്യൂബറായി. അപ്പോൾ അതായത് നമ്മളിങ്ങനെ കമ്പൊക്കെ കെട്ടി ഒരു കമ്പ് ക്രോസും കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലാത്തേക്ക് ഈ നിലത്ത് കിടക്കുന്ന വിറകെല്ലാം ഇതിലിങ്ങനെ ചാരി ചാരി വെക്കണം. ഓക്കെ അല്ലേ, കെട്ടിക്കോ. മഴ വരുന്നുണ്ട്, വിട്ടോ വിട്ടോ. മെല്ലെ പോയാൽ മതി. ഓക്കെ ഇനിയിപ്പോൾ ഇതിനകത്ത് വിറക് ഇങ്ങനെ നമ്മൾ ചാരി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രയൽ ചെയ്യാൻ പോയി കാണിച്ചു തരാം. ഈ ഒരു വിറക് ഇങ്ങനെ എടുക്കുക, അതിന് ശേഷം ഇങ്ങനെ അങ്ങ് വെക്കുക, ഇത്രേ ഉള്ളൂ കേസ്. അങ്ങനെ ഈ കാണുന്ന കംപ്ലീറ്റ് സംഭവം ഇതിങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെക്കുമോ? മഴ വന്നാലും ആ വെള്ളം പോയിക്കോളുമല്ലോ അല്ലേ. ഓക്കെ അപ്പോൾ ഇങ്ങനെ മൊത്തം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വെച്ചിട്ടൊക്കെ കാണാം.
പണിയെടുത്ത് പണിയെടുത്ത് ഒരു വഴിക്കായി കേട്ടോ. അയ്യോ, 1-2 മണിക്കൂറായി മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതെ കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. കഞ്ഞിവെള്ളമാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നാ വില്ലമ്മ ഉപ്പ് കറക്റ്റ് ഉണ്ടോ? നോക്കി ഗ്ലാസ് പിടിക്ക്, ഗ്ലാസ് ഗ്ലാസ് ഓക്കെ. ഉപ്പൊക്കെയാണോ? സെറ്റ് മതിയാ? ഞാൻ കുടിച്ചേ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കമൻറ്റൊക്കെ ഞാൻ വായിച്ചു നോക്കി കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവരും നല്ല കമൻറ്റാണ് കേട്ടോ കേട്ടത്. അപ്പം എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, സംഭവം വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മളെ ചാർലിയും കുഞ്ഞിനൊക്കെ അവിടെയുണ്ട്, ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട്, നമ്മുടെ കുഞ്ഞൻ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോന്ന്. അതായത് ആൾ പറമ്പിലെയും ആ രീതിയിലേക്ക് എങ്ങോട്ടേലും പോവുമോ, അല്ലെങ്കിൽ വേറെ സ്ട്രീറ്റ് ഡോഗോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുള്ള് സേഫാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വേറെ ഡോഗോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ പറമ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാട് പോലൊരു സെറ്റപ്പ് എല്ലാവർക്കും കാണുന്നുണ്ടെങ്കിലും പാമ്പ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറയാൻ കാരണം ഇത് ശരിക്കും ഒരു കാടല്ല കേട്ടോ, എന്തൊക്കെയോ കൃഷി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ എപ്പോഴും നടക്കുന്നതാണ്. അത് അങ്ങനത്തെ കൂട്ട് സംഭവമൊന്നും ഇവിടെ ഇല്ല കേട്ടോ, ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞൻ ഇവിടുന്ന് ഓടിപ്പോയാലും ജസ്റ്റ് അവിടം വരെ പോകത്തുള്ളൂ, അവിടെ പോയിട്ട് ആൾ തിരിച്ച് വരും കേട്ടോ. തൊട്ടപ്പുറത്തെ വീടും അങ്ങനത്തെ യാതൊരു വിധ വിഷയവും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം വീടൊന്നും കാണാൻ പറ്റില്ല. വീട് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലുണ്ട്, പക്ഷേങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചല്ലാന്ന് മാത്രം. പിന്നെ ഇത് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമൊന്നും അല്ല കേട്ടോ. ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മെയിൻ ഹൈവേയും സിറ്റിയും ടൗണും ഒക്കെ എത്തി കേട്ടോ. അത്രയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്, ഒരു സിറ്റിയും അല്ല എന്നാൽ ഒരു ഗ്രാമവും അല്ലാത്ത അങ്ങനെ ഒരു കൂടിക്കലർന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ കുഞ്ഞിനെ അയച്ചു വിടുന്നതിൽ വലിയ പ്രശ്നമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ സേഫ് എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ അങ്ങനെ ഫ്രീ ആയിട്ട് അയച്ചു വിടുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പം പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർലിനെ എനിക്ക് കിട്ടിയിട്ട് ഇന്നേക്ക് ഏകദേശം 1.5 വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെയായിട്ടും പിരിഞ്ഞിരുന്നിട്ടില്ല. ഞാൻ ചാർലി കുഞ്ഞൻ എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിരിയാൻ വേണ്ടി പോവുകയാണ്. അതായത് ഞാൻ എനിക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോവുകയാണ് കേട്ടോ. അപ്പം 2 ദിവസത്തേക്ക് ഞാനും ചാർലിയും യാതൊരുവിധ കോൺടാക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ ചാർലിനെ കാണാതിരിക്കും. അപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ ചാർലിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ചാർലിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നെ കാണാതിരിക്കുന്നത്. വീട്ടിലിപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പം ഞാനിനി 2 ദിവസം വീട്ടിലുണ്ടാവില്ല. ബാംഗ്ലൂർ പോയിട്ട് ഇന്ന് ഇവിടുന്ന് പോവും, നാളെ രാവിലെ ബാംഗ്ലൂരെത്തും, നാളെ വൈകുന്നേരം തിരിച്ചു വരും. അപ്പം 3-ാമത്തെ ദിവസം രാവിലെ ഞാൻ ഇവിടെ തിരിച്ചെത്തും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കും, മെസ്സേജ് ഒക്കെ ചോദിക്കും കേട്ടോ എന്ത് പറ്റിയെന്ന്. അപ്പം അഥവാ ഞാൻ വീഡിയോ ഇടാൻ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കില്ല. ഇനിയിപ്പോൾ വീട്ടിൽ കുറച്ച് പണിയാക്കിയുണ്ട്, അതൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ഇവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ അതെ, നമ്മൾ കുഞ്ഞനെ ഇവിടെ പൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. കുഞ്ഞനത്തെ ബഹളമാക്കുന്നുണ്ട് പറഞ്ഞ് ഓടാൻ വേണ്ടിയിട്ട്. അവിടെ ഇരിയടാ, മിണ്ടാതിരിയടാ, 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 മിണ്ടാതിരിയടാ. കണ്ടോ, ഇങ്ങനെ ബഹളമാക്കിക്കൊണ്ടേ ഇരിക്കും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചാർലി അവിടെ ഉണ്ട് കേട്ടോ, അമ്മ ഫുഡും കൊണ്ട് വരുന്നുണ്ട്. മിണ്ടാതിരുന്നു, ആ ഫുഡ് കണ്ടിട്ട് അതായത് നാക്കും കൊണ്ടൊക്കെ എന്തൊക്കെ ആക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ പരിപാടി? കയറ്, കയറ് ചാർലി, കയറ്. തുറന്നാൽ കുഞ്ഞിനപ്പം ഇറങ്ങും. ചാർലി കയറി, കയറ്, കയറ്, ഉള്ളിൽ കയറ്.